കേരളം ഭയക്കണം എന്തിനെന്നോ സമൂഹത്തിലെ ഏറ്റവും അംഗീകാരം ലഭിക്കുന്ന തൊഴിലായ മാധ്യമപ്രവർത്തനവും അധ്യാപനവും വരെ മറയാക്കി കേരളത്തിൽ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ളത് അധ്യാപനവും മാധ്യമപ്രവർത്തനവും വരെ മറയാക്കി മാവോയിസ്റ്റുകൾ പ്രവർത്തന നിരതരാകുമ്പോൾ നമ്മുടെ കേരളം എത്രത്തോളം അപകടാവസ്ഥയിലാണെന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ സമൂഹത്തിൽ ഉന്നത പദവി വഹിക്കുന്നവരിൽ ചുരുക്കം ചിലരെങ്കിലും മാവോയിസ്റ്റുകൾക്ക് സഹായം ചെയ്തു നൽകുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലുമായി ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ഇവർ ആശയപ്രചരണവും സാമ്പത്തിക സഹായവും ചെയ്യുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിൽ അടക്കം ഇത്തരക്കാർ പ്രവർത്തിക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് എൻ ഐ എക്ക് ലഭിച്ചത് വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് കേന്ദ്ര സർക്കാർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ പ്രമുഖ ചാനലിലെ മാധ്യമപ്രവർത്തകനും എൻ ഐ എ പട്ടികയിലുണ്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിരണ്ട് പേരാണ് മാവോയിസ്റ്റുകളെ സഹായിക്കുകയും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ എട്ട് മാധ്യമ പ്രവർത്തകരും ആറ് മനുഷ്യാവകാശ പ്രവർത്തകരും ഒരു ഡോക്ടറും രണ്ട് വീതം അഭിഭാഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് പന്തീരാങ്കാവ് യു എ പി എ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പറ്റിയുള്ള സുപ്രധാന വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചത് ഇവരിൽ പലരും മാവോയിസ്റ്റ് പ്രവർത്തനത്തിന് അറസ്റ്റിലായ അലനും താഹയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇതിന്റെ രേഖകളും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഒരു ഡോക്ടറും ഹൈക്കോടതിയിലും കോഴിക്കോട് കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് അഭിഭാഷകരും എൻ ഐ എയുടെ ലിസ്റ്റിലുണ്ട് മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രണ്ട് മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരും വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ മലബാർ ചീഫ് റിപ്പോർട്ടറും അടുത്തിടെ വിലക്ക് നേരിട്ട പ്രമുഖ ചാനലിലെ മലബാർ റിപ്പോർട്ടറും ഉൾപ്പെടുന്നതാണ് പട്ടിക ഈ ചാനൽ റിപ്പോർട്ടർ എസ് പാർട്ടിയുടെ പ്രവർത്തകനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ നവമാധ്യമങ്ങളായ ഫേസ്ബുക്കിലൂടെയും ടെലിഗ്രാമിലൂടെയും നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അലനും താഹയും അറസ്റ്റിലായതിനു പിന്നാലെ ഇവരെല്ലാം കോഴിക്കോട്ട് ഒത്തുചേർന്ന് ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ചില മാധ്യമങ്ങൾ അലനും താഹയും ഭരണകൂട ഭീകരതയുടെ ഇര എന്ന തരത്തിൽ സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെതിരെ വരെ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഇക്കൂട്ടർ മാവോയിസ്റ്റ് ആശയ പ്രചരണത്തിനായി വിദ്യാർത്ഥികളെ അടക്കം റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും എൻ കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ അർബൽ നക്സൽ വിഭാഗത്തിൽപ്പെടുന്നവരാണ് പന്തീരാങ്കാവ് യു എ പി എ കേസിൽ ഇനി പിടികൂടാനുള്ള സി പി ഉസ്മാന് സഹായം നൽകുന്നത് ഈ സംഘമാണെന്നും എൻ ഐ എ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ വ്യാപക റെയ്ഡിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരിൽ നിന്ന് പ്രധാനപ്പെട്ട നിരവധി തെളിവുകളും രേഖകളുമാണ് എൻ ഐ എ സംഘം കണ്ടെത്തിയത് ഇതിൽ ഡിജിറ്റൽ തെളിവുകളാണ് ഏറെയും ഇതെല്ലാം കൂട്ടിയിണക്കിയാണ് ദേശീയ അന്വേഷണ സംഘം ഇരുപത്തിരണ്ട് സമൂഹത്തിലെ ഉന്നത പദവി അലങ്കരിക്കുന്നവരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മാവോയിസം എന്ന ദേശവിരുദ്ധത പ്രചരിപ്പിക്കാൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആർക്കും സംശയം തോന്നാത്തവണ്ണം സമൂഹത്തിനു മുന്നിൽ മറ്റൊരു തരത്തിൽ ജീവിച്ച് പ്രവർത്തിക്കുന്ന അർബൻ നക്സലുകളാണ് ഇത്തരക്കാർ അധ്യാപക വൃത്തിയും മാധ്യമപ്രവർത്തനവുമൊക്കെ മറയാക്കി ഇക്കൂട്ടർ നടത്തുന്ന ദേശവിരുദ്ധത നമ്മുടെ സമൂഹത്തെ എത്ര കണ്ട് എന്ന ദേശവിരുദ്ധ ഒളിപ്പോര് ഗ്രസിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്